ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് അല്ല, അതിനെക്കുറിച്ചുള്ള ഒരു പ്രോസസ്, അതിനുള്ള ഒരു നടപടിക്രമം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ചു. എന്താണ് തോൽവിക്കുള്ള കാരണം എന്നുള്ള അന്വേഷിച്ച് അതിനുള്ള ഒരു റിസൾട്ട് അവർ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. അല്ല, എനിക്ക് അതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. കഴിഞ്ഞ പലതവണകളും പാർലമെന്ററി രംഗത്തായിരുന്നാലും സംഘടനാ രംഗത്തും നിർണായക ഘട്ടത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയ ഒരു നേതാവാണ്. ഇപ്പം കെ സി വേണുഗോപാലിന്റെ ശക്തമായ പിന്തുണ ലഭിച്ചത് കൊണ്ട് അങ്ങേക്ക് ഈ പദവിയിൽ എത്താനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം കെ സി വേണുഗോപാലിനെ തന്നെ കണ്ട് നേരിട്ട് നന്ദി അറിയിക്കാൻ എത്തിയത്. അത് നിങ്ങൾക്കറിയില്ലാഞ്ഞിട്ടാണ്. ഞങ്ങൾ നിയമസഭയിൽ വന്ന കാലം മുതൽ ഏറ്റവും അടുത്ത സൗഹൃദം, അദ്ദേഹം കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുതൽ ഉള്ള ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ സി എ കെ എന്നെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് വളരെയധികം നേരത്തെ സംസാരിച്ചിട്ടുമുള്ള ആളുകളാണ്. വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടു തന്നെ എൻ്റെ അദ്ദേഹവുമായിട്ടുള്ള ദീർഘകാലത്തെ സൗഹൃദവും സ്നേഹബന്ധവും അദ്ദേഹം ഇന്നിരിക്കുന്ന സ്ഥാനത്തോടുള്ള ബഹുമാനവും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പവും കൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ തന്നെ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും അവിടെ എത്തണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്, എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാർ നന്നായി പ്രവർത്തിക്കണം, സർക്കാർ മോശമായി പ്രവർത്തിക്കണം എന്ന് ആരെങ്കിലും പറയോ? ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കണം. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ അത് പരിശോധിച്ച് സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തലനാരിഴകേറി പരിശോധിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കും, കൃത്യമായി പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. അതായത് ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഭരണപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും, ശക്തമായ പ്രതിപക്ഷം അല്ലെങ്കിൽ. അപ്പൊ അതിലേക്ക് ഗവൺമെന്റിനെ വീഴാതെ തിരുത്തുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ശക്തമായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഇല്ല, തീരുമാനം എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ച് ഘടകക്ഷികളൊക്കെ ആലോചിച്ചിട്ട് തീരുമാനം. സമയം. പുതിയ പ്രതിപക്ഷ നേതാവിന് എല്ലാവിധ ആശംസകളും. കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ചൂടും ചൂടും പകരാൻ കഴിയുന്ന ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന് തന്റെ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് തെളിയിച്ച മികച്ച ഓർഗനൈസറാണെന്ന് തെളിയിച്ച സതീശൻ ആ പ്രവർത്തനങ്ങളിൽ ഭംഗിയായി വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലർക്കും അറിയാത്ത കാര്യമാണ്, ഞങ്ങൾ വ്യക്തിപരമായ ഒരുപാട് നല്ല സൗഹൃദങ്ങളുള്ള കുടുംബങ്ങൾ തമ്മിൽ സൗഹൃദമുള്ള ബന്ധം എത്രയോ നാളുകളായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിച്ച ലോ അക്കാഡമിയിലാണ് രണ്ടുപേരും. അതിനുശേഷം മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ കെ എസ് യുവിലായാലും യൂത്ത് കോൺഗ്രസിലായാലും ഏറ്റവും നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളാണ്. പാർട്ടി ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കൂടുമ്പോഴാണ് അതിനൊരു ഊഷ്മളത വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സതീശനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഇതുവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച ആളാണ്. ഒരു വ്യക്തി മാത്രം വിചാരിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്, ഒരു ടീമാണ്. അത് തീർച്ചയായിട്ടും അനുഭവ സമ്പത്തുള്ള ഒരുപാട് നേതാക്കന്മാർ, നമ്മുടെ സീനിയർ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയുടെയും രമേശിനെതിരെയും അടക്കമുള്ള സാന്നിധ്യമുള്ള ഒരു നിയമസഭാ പാർട്ടിയാണ് സതീശൻ നയിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ടുകൊണ്ട് പുതിയ തലമുറയെയും പഴയ തലമുറയെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം, കോൺഗ്രസിനെ യു ഡി എഫിനെയും തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സതീശന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തീരുമാനമെടുത്തത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ളൊരു മാറ്റം പാർട്ടി ലീഡർഷിപ്പ് എടുത്തു എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേരളത്തിലെ സാമാന്യ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടുള്ള പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വിജയമെന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകേണ്ട വിജയമാണ്. അതിന് കഴിയുന്ന ലീഡർഷിപ്പാണ്, അതുകൊണ്ട് സംശയമില്ല. പാർട്ടി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും ഈ യോജിപ്പിച്ചുള്ള മുന്നോട്ട് പോക്കിന് എല്ലാവിധ സഹായം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഗ്രൂപ്പുകളെല്ലാം മഹാപാപമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാലമല്ല. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ ഗ്രൂപ്പുകളെ, ഇപ്പം വ്യക്തിപരമായ ഗ്രൂപ്പുകളെല്ലാം ഫിനിഷ് ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറയേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിന്തിക്കുന്നവർ ചിലരോട് താല്പര്യമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. പക്ഷേ എപ്പോഴാണ് അപകടം വരുന്നത്? ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ പാർട്ടിയുടെ പൊതു താല്പര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പാർട്ടിക്ക് സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള നമ്മുടെ എല്ലാ നടപടി. അതിനെല്ലാവരും സമ്മതിക്കുന്നു തന്നെയാണ്, കാരണം കാലത്തിന്റെ വിളി അതാണ്. ഈ കാലത്തിന്റെ വിളി അനുസരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ള ലയം വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. അതിന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അതനുസരിച്ച് പെരുമാറും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് സർക്കാരിന് എല്ലാവിധ പിന്തുണ നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു.